ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പി 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് ബലം, പ്രവൃത്തി, ഊർജം, പവർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് എന്ത് ആവശ്യമില്ല എന്നാണ്. ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് എന്താവശ്യമില്ല? ഓപ്ഷൻ അനുസരിച്ച് അസന്തുലിത ബാഹ്യബലമാണ് ആവശ്യമില്ലാത്തത്. ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിർത്താനാണ് നമുക്ക് അസന്തുലിത ബാഹ്യബലം ആവശ്യമായിട്ടുള്ളത്. വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലത്തിനെയാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താത്ത അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താത്ത ബലത്തിനെ സന്തുലിത ബലം എന്ന് പറയുന്നു. വടം വലിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും തുല്യ ശക്തികളുള്ള ആളുകളാണെങ്കിൽ വടം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങില്ല. അത് സന്തുലിത ബലത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ നമ്മൾ മേശ രണ്ട് പേർ ചേർന്ന് അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിക്കുകയാണെങ്കിൽ അത് തുല്യ ബലമുള്ള ആളുകളാണെങ്കിൽ അത് നീങ്ങാറില്ല, മേശ നീങ്ങില്ല. അങ്ങനെയുള്ളതാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്, ബാലൻസ്ഡ് ഫോഴ്സ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അല്ലെങ്കിൽ പരിണിത ബലം എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുകയും ചെയ്യുന്ന ബലമാണ് അസന്തുലിത ബലം എന്ന് പറയുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ ഉദാഹരണങ്ങളിൽ വടം വലിക്കുന്ന സമയത്ത് എതിർദിശയിൽ നിൽക്കുന്നത് വ്യത്യസ്ത ബലത്തിലുള്ള ആളുകളാണെങ്കിൽ അവിടെ ചലനം സംഭവിക്കും. അതുപോലെ തന്നെ മേശ വലിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഒരാളും മറ്റൊരു സൈഡിൽ രണ്ട് പേരും ആണെങ്കിൽ ആ രണ്ട് പേരുള്ള കൂടുതൽ ബലമുള്ള ഭാഗത്തോട്ട് മേശ ചലിക്കും. ആന്തരിക ബലങ്ങൾക്ക് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. ഒരു വസ്തു ചലിക്കണമെങ്കിൽ ബാഹ്യബലം ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഒരു വണ്ടിയുടെ വാഹനത്തിനകത്ത് ഇരുന്ന് വാഹനം തള്ളിക്കഴിഞ്ഞാൽ വാഹനം നീങ്ങില്ല. വാഹനത്തിന് പുറത്തിറങ്ങിയിട്ട് വേണം നമ്മൾ വാഹനം തള്ളാനായിട്ട്. അതുപോലെ തന്നെ ചെയറിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കസേരയെ തള്ളി നീക്കാൻ സാധിക്കില്ല. ഇതിന് കാരണം ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. അടുത്ത ചോദ്യം, സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് ഘർഷണ ബലം കുറയ്ക്കാനായിട്ടാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചു കൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി ഉണ്ടാകുന്ന ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചു കൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി ഉണ്ടാകുന്ന ബലത്തെ ഘർഷണ ബലം എന്ന് പറയുന്നു. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണ ബലം കൂടും. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണ ബലം കൂടും. ഘർഷണ ബലം പ്രതലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഘർഷണ ബലം പ്രതലത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. അതേപോലെ പ്രതലത്തിൻ്റെ മിനുസം കൂടുന്തോറും ഘർഷണ ബലം കുറയും. മിനുസം കൂടുതലുള്ള പ്രതലമാണെങ്കിൽ അവിടെ ഘർഷണ ബലം കുറവായിരിക്കും. പ്രതലത്തിൻ്റെ മിനുസം കുറയും തോറും ഘർഷണ ബലം കൂടുകയും ചെയ്യും. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് മിനുസപ്പെടുത്തൽ, സ്നേഹകങ്ങൾ, ബോൾ ബെയറിങ്ങുകൾ, ധാരാരേഖിതമാക്കൽ. ധാരാരേഖിതമാക്കൽ, മിനുസപ്പെടുത്തലും സ്നേഹകങ്ങൾ, ബോൾ ബെയറിങ്ങുകൾ, ധാരാരേഖിതമാക്കൽ, ഇതിലൂടെയെല്ലാം നമുക്ക് ഘർഷണത്തെ കുറയ്ക്കാൻ സാധിക്കും. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സ്നേഹകങ്ങൾ എന്ന് പറയുന്നത്. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ. അതിലുൾപ്പെടുന്നവയാണ് വെളിച്ചെണ്ണ, ഗ്രീസ് തുടങ്ങിയവ. ഘർഷണം കുറയ്ക്കാനായിട്ട് യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. വെളിച്ചെണ്ണയും ഗ്രീസും എല്ലാം ലിക്വിഡ് ഫോമാണ്. ഇവിടെ ഘർഷണം കുറയ്ക്കാനായിട്ട് യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ക്ലോക്ക്, സൈക്കിൾ തുടങ്ങിയ ചെറു യന്ത്രങ്ങളിൽ കട്ടി കുറഞ്ഞ എണ്ണ ഉപയോഗിച്ച് ഘർഷണം കുറയ്ക്കുന്ന രീതിയെ പറയുന്നതാണ് കൊഴുപ്പിടൽ. കൊഴുപ്പിടൽ, ക്ലോക്ക്, സൈക്കിൾ തുടങ്ങിയ ചെറിയ യന്ത്രങ്ങളിൽ കട്ടി കുറഞ്ഞ എണ്ണ ഉപയോഗിച്ച് ഘർഷണം കുറയ്ക്കുന്ന രീതിയെ പറയുന്നതാണ് കൊഴുപ്പിടൽ. ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ബലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ
പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം അല്ലെങ്കിൽ ശ്യാനബലം എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം അല്ലെങ്കിൽ ശ്യാനബലം എന്ന് പറയുന്നത്. കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കാന്തത്തിൻ്റെ ആകർഷണ വികർഷണ ബലത്തെയാണ് കാന്തിക ബലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. കാന്തത്തിൻ്റെ ആകർഷണ വികർഷണ സ്വഭാവമുള്ള ബലത്തിനെയാണ് കാന്തിക ബലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ്. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ്. അടുത്ത ചോദ്യം, ഘർഷണം കൂട്ടേണ്ടത് ആവശ്യമായി വരുന്ന സന്ദർഭം ഏതാണ്? തന്നിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ച് വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോഴാണ് ഘർഷണം കൂട്ടേണ്ടത്. വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോഴാണ് ഘർഷണം കൂട്ടേണ്ടത് ആവശ്യമായി വരുന്നത്. വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും ഉണ്ടാക്കുന്നതിന് കാരണം, അതായത് ഗ്രിപ്പ് ഉണ്ടാക്കുന്നതിന് കാരണം എന്താണ്? ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും ഉണ്ടാക്കുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാൻ വേണ്ടിയിട്ടാണ്. വാഹനങ്ങളുടെ ടയർ മിനുസമുള്ളതാകുന്ന സമയത്ത് റോഡും വാഹനങ്ങളും തമ്മിലുള്ള ഘർഷണം കുറഞ്ഞ് തെന്നിമാറി അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂവിൽ സ്പൈക്സ് ഘടിപ്പിക്കുന്നത് ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂവിൽ സ്പൈക്സ് ഘടിപ്പിക്കുന്നത് ഘർഷണം കൂട്ടാനാണ്. അതുപോലെ യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് ഘർഷണം കുറയ്ക്കാനാണ്. യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് ഘർഷണം കുറയ്ക്കാനാണ്. ഇങ്ങനെ യന്ത്രങ്ങളിൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കാൻ കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ വളരെ കുറവായതുകൊണ്ടാണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ വളരെ കുറവാണ്. പരുക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് മിനുസപ്പെടുത്തൽ. പരുക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതി മിനുസപ്പെടുത്തലാണ്. ഘർഷണം കുറയ്ക്കാനായി ചലനത്തിന് അനുകൂലമായ രീതിയിൽ വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ, സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. ഘർഷണം കുറയ്ക്കാനായിട്ട് ചലനത്തിന് അനുകൂലമായ രീതിയിൽ വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവ രണ്ട് അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞ് കൂർത്തിരിക്കുന്നതിന് കാരണം ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയവ രണ്ട് അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞ് കൂർത്തിരിക്കുന്നതിന് കാരണം ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വായു, ജലം എന്നിവ മൂലമുണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്ട്രീം ലൈനിങ്. വായു, ജലം എന്നിവ മൂലമുണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാൻ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് സ്ട്രീം ലൈനിങ്. അടുത്ത ചോദ്യം, ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ വൻതോതിൽ ഊർജം ലഭ്യമാകുന്ന സമവാക്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, E=mc² ആണ്. ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ വൻതോതിൽ ഊർജം ലഭ്യമാക്കുന്ന സമവാക്യമാണ് E=mc². പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ജൂൾ. ജൂൾ എന്ന യൂണിറ്റാണ് ഊർജം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർഗ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. ഒരു വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3600 ജൂളാണ്. ഒരു വാട്ട് അവർ = 3600 ജൂളാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁷ എർഗ് ആണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗ് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് തോമസ് യങ്. ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജത്തെയാണ് ഗതികോർജമെന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് കിട്ടുന്ന ഊർജത്തിന് ഗതികോർജമെന്ന് പറയാം. ഗതികോർജത്തിൻ്റെ ഇക്വേഷനാണ് K=1/2 mv² എന്നാണ്. ഗതികോർജം അല്ലെങ്കിൽ K=1/2 mv². എം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ പിണ്ഡം അല്ലെങ്കിൽ മാസാണ്. ബി എന്ന് പറയുന്നത് വസ്തുവിൻ്റെ പ്രവേഗമാണ്. ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരികയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്,
വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഇതിലൊക്കെ ഉള്ള ഊർജം ഗതികോർജ്ജമാണ്. ചലിക്കുമ്പോഴുണ്ടാവുന്നതാണല്ലോ ഗതികോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം എന്നിവയെല്ലാം ഗതികോർജ്ജത്തിന് ഉദാഹരണമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം നാലിരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജ്ജം നാലിരട്ടിയായിട്ട് മാറും. സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷനാണ് U=mgh. എം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ പിണ്ഡം അല്ലെങ്കിൽ മാസാണ്. എച്ച് വസ്തുവിൻ്റെ ഉയരം. ജി എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം പൂജ്യമായിരിക്കും. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം പൂജ്യമാണ്. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജമാണ്. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജമാണ്. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം കുറയുകയും സ്ഥിതികോർജ്ജം കൂടുകയും ചെയ്യും. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം കുറയുകയും സ്ഥിതികോർജ്ജം കൂടുകയും ചെയ്യും. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. സൂര്യനിലെ ഊർജ ഉൽപ്പാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത്. സൂര്യനിലെ ഊർജ ഉൽപ്പാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത്. പദാർത്ഥത്തെയും ഊർജത്തെയും സംബന്ധിച്ച് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. പദാർത്ഥത്തെയും ഊർജത്തെയും സംബന്ധിച്ച് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അല്ലെങ്കിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ആപേക്ഷിക സിദ്ധാന്തം പിന്നീട് E=mc² എന്ന ഊർജ സമവാക്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. ഇതിൽ ഇ എന്ന് പറയുന്നത് ഊർജത്തെയാണ് കാണിക്കുന്നത്, എം വസ്തുവിൻ്റെ പിണ്ഡത്തെയും സി പ്രകാശത്തിൻ്റെ പ്രവേഗത്തെയുമാണ് കാണിക്കുന്നത്. E=mc² എന്ന സമവാക്യം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ന്യൂക്ലിയസുകളുടെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുന്നതിലൂടെ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ഊർജം പുറത്തു വരുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രപഞ്ചത്തെയും അവയുടെ ഘടകങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളുടെ പ്രായം എന്നിവയെല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സമവാക്യം ഉപയോഗപ്പെടുത്താം. ഫോട്ടോണുകളുടെ ഊർജവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന മാക്സ് പ്ലാങ്കിൻ്റെ ഊർജ സമവാക്യമാണ് E=hv എന്ന് പറയുന്നത്. E=hv ഫോട്ടോണുകളുടെ ഊർജവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന മാക്സ് പ്ലാങ്കിൻ്റെ ഊർജ സമവാക്യമാണ് E=hv എന്ന് പറയുന്നത്. ആവൃത്തി കുറഞ്ഞ ഫോട്ടോണുകൾക്ക് ഊർജം കുറവായിരിക്കും. ഉദാഹരണത്തിന് റേഡിയോ തരംഗങ്ങൾ. അടുത്ത ചോദ്യം, മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം എന്താണ്? ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇതുപോലെ ഊർജമാറ്റം നടക്കുന്ന കുറച്ച് ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പ്രകാശസംശ്ലേഷണം നടക്കുന്ന സമയത്ത് പ്രകാശോർജം രാസോർജമായി മാറുകയാണ് ചെയ്യുന്നത്. ഡൈനാമോയിൽ നടക്കുന്ന പ്രവർത്തന തത്വമാണ് യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. വിൻഡ് മില്ലിൽ നടക്കുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് മോട്ടോറിലും വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത്. സോളാർ സെല്ലിലാണെങ്കിൽ സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് ബെല്ലാണെങ്കിൽ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു.
ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഓവൻ ടോസ്റ്റർ, ഇതിലെ ഊർജ്ജ പരിവർത്തനം വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക് ഓവനും ടോസ്റ്ററും വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറും. ഇലക്ട്രിക് ഹീറ്റർ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. അയൺ ബോക്സിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറുന്നു. ടെലിവിഷൻ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായും പ്രകാശോർജ്ജമായും താപോർജ്ജമായും മാറുന്നു. ഹെയർ ഡ്രയർ ആണെങ്കിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജവും താപോർജ്ജവുമാകുന്നു. മിക്സിയിലാണെങ്കിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ രാസോർജ്ജം താപോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറുന്നു. സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ രാസോർജ്ജത്തെ താപോർജ്ജവും യാന്ത്രികോർജ്ജവുമായി മാറ്റുന്നു. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറും. ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറും. ഇത് കാണാതെ പഠിക്കാതെ തന്നെ നമുക്ക് ഉപയോഗം എന്താണ് എന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.